അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഉസ്താദ്, ഈ നേർച്ച സ്വഹീഹ ആവണമെന്നുണ്ടെങ്കിൽ കൽബിൽ കരുതിയാൽ മതി, അതല്ല അത് ലഫ്ള നിലക്ക് ഉച്ചരിക്കണേ വേണം. നേർച്ച നേർന്നിരിക്കുന്നു എന്നുള്ളത് വാക്കാൽ പറയണോ അതോ കൽബിൽ നീയത്തെ ഈ കരുതിയാൽ തന്നെ നേർച്ച ആളുടെ മേലിൽ നിർബന്ധമായി മാറുന്നുണ്ടോ? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. നേർച്ചക്ക് ചില അർക്കാനുകളുണ്ട്. നാദിർ, മന്ദൂർ, സീറ. ഈ സീറ എന്ന് പറയുന്നത് ലഫ്ളുൻ, ഒന്നുകിൽ അതൊരു പദമാണ്, പദം മൊഴിഞ്ഞുണ്ടാകുന്നതാണല്ലോ. ഔ കിതാബത്തുൻ, അതല്ലെങ്കിൽ ഈ എഴുത്താണ്. ഔ ഇഷാറത്തു അഹ്റസ, അതല്ലെങ്കിൽ നാപ്പൊട്ടന്റെ ഇഷാറത്താണ്. തദുല്ലു ഔ തുഷ്ഇറു ബിൽ ഇൽതിസാമി, ഈ എഴുത്ത് അതുപോലെ തന്നെ നാപ്പൊട്ടന്റെ ഈ ഇഷാറത്ത് ഇതെല്ലാം അറിയിക്കും. ബിൽ ഇൽതിസാമി, അവൻ ഈ കാര്യത്തെ തന്റെ നഫ്സിന്റെ മേൽ നിർബന്ധമാക്കൽ കൊണ്ട്. മാന്നിയത്ത് ഫിൽ കിതാബത്തി, ഈ എഴുത്താകുമ്പോൾ അതിൽ നീയത്ത് വേണം ഈ എഴുതുന്നവനക്ക്. നീയത്തോടുകൂടെ എഴുതുമ്പോഴാണ് ശരിയാകുക. അതുപോലെ തന്നെ ഈ ഇഷാറത്താകുമ്പോൾ സാധാരണഗതിയിൽ മനസ്സിലാകുന്ന നിലക്കുള്ള ഒരു ഇഷാറത്താകണം എല്ലാവർക്കും. ഇനി വകദാ ഇഷാറത്തും ലം യഫ്ഹം ഹാ കുല്ലു അഹദിൻ, എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഇഷാറത്ത് മുഖേന ആണെങ്കിലും പറ്റും. ലൻ നീയത്തു വഹദഹ, വെറും നീയത്ത് മാത്രം പോരാ, കേവലം കരുതൽ മാത്രം പോരാ. കസായിരുൽ ഉഖൂദി, മറ്റു എല്ലാ ഇടപാടുകൾക്കും ഇതുതന്നെയാണ് നിയമം എന്നതുപോലെ. തുഹ്ഫ 10:68.